ओम गोपिका जीवन स्मरण गोविंद गोविंद नारद भक्ति सूत्रम इरुवत्ति एल ईश्वरस्यापि अभिमान द्वेषित्वाद दैन्य प्रियत्वाद च ईश्वरस्य अभिमान द्वेषित्वाद अभिमान द्वेषित्वाद दैन्य प्रियत्वाद च ईश्वरनु पोलुम एंदुണ്ടാവുന്നത് അവിടെ അഭിമാനത്വേട് അഭിമാനത്തിനോട് ദ്വേഷം ഉണ്ടാവുന്നു ദീനന്മാരോട് പ്രിയമുള്ളതായിട്ടും പറയപ്പെടുന്നു അതുകൊണ്ട് ഈ പ്രത്യേക കാരണങ്ങളാൽ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് നാരദൻ പറഞ്ഞു വെക്കുന്നു സ്വപ്രയത്നത്തെ ആശ്രയിക്കുന്ന അഭിമാനത്തോട് ഈശ്വരന് ദ്വേഷമുള്ളതുകൊണ്ട് താൻ നിരാലംബനാണെന്നുള്ള ബോധം കൊണ്ടുണ്ടാകുന്ന ദീനതയോട് ഈശ്വരന് പ്രിയമാണ് ഉള്ളത് ഭക്തി ഇതര യോഗങ്ങളെക്കാൾ മഹത്തായിട്ടുള്ളതാണ് എന്ന് നാരദൻ വീണ്ടും പറയുന്നു അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഭഗവാന് എന്ത് ദ്വേഷം എന്ത് പ്രിയം എങ്ങനെയാണ് ഭഗവാന് ദ്വേഷവും പ്രിയവും ഉണ്ടാകുന്നത് സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ എന്ന് ഗീത പറയും ഞാൻ സകലരിലും സമനാണ് എനിക്ക് അപ്രിയനോ പ്രിയനോ ആയി ആരുമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് പിന്നെ നാരദൻ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഈശ്വരകാരുണ്യം സർവദാ സർവത്ര സമമായി എല്ലാവരിലും വീശുന്നുണ്ട് എന്ന് ഭഗവാൻ എവിടെ പറയുന്നു ഗീതയിൽ പറയുന്നു അത് നമ്മളിൽ വ്യാപരിക്കാൻ അനുകൂലമായി ചിലപ്പോൾ വർദ്ധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അനുഗ്രഹവർഷം അനുഭവപ്പെടുന്നില്ല ആ അവസ്ഥയ്ക്ക് ഈശ്വരദ്വേഷം എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ചില പാപപുണ്യങ്ങളുടെ തുലാസ് പാപം കയറി നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ ദ്വേഷമാണെന്നും പുണ്യം കയറി നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ പ്രിയമാണെന്നും നമ്മൾ കാണേണ്ടതുണ്ട് ആ കാരു ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിന് വിലങ്ങായി നിൽക്കുന്ന അഹങ്കാരത്തെ നീക്കി ഈശ്വരവാസമായ ഹൃദയം ശുദ്ധമാക്കി വെക്കുമ്പോഴാണ് അഹങ്കാരം അതിൻ്റെ ശൂന്യതയെ മനസ്സിലാക്കി ദീനനായി അവിടുന്ന് പിന്മാറുമ്പോൾ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും ദീനന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ പ്രകാശിക്കുക എന്നുള്ളത് ദൈന്യത ആത്മസമർപ്പണ രൂപമായിട്ടുള്ള ഭക്തി ഒഴിച്ച് മറ്റെല്ലാ ആധ്യാത്മ സാധനകളിലും സാധകൻ സ്വപ്രയത്നത്തെയാണ് ആശ്രയിക്കുന്നത് എന്ന് സാരം കർമ്മയോഗി കർത്തൃത്വ ബോധയുക്തനായിട്ടാണ് കിടക്കുന്നത് ജ്ഞാനമാർഗം അനുസരിക്കുന്നവൻ്റെ ഭാവം ശ്രവണമനനാദികളായ സാധനകൾ ചെയ്ത് താൻ സ്വയം മുക്തനായിത്തീരും എന്നുള്ളതാണ് അതുപോലെ യോഗിയും മനസ്സിനെ സ്വാധീനമാക്കാൻ സ്വന്തം കഴിവിനെ ആശ്രയിച്ചു അപ്പോൾ ഇവരൊക്കെ ഈശ്വരനിൽ നിന്ന് വേറിട്ട് നിന്ന് പൗരുഷം കൊണ്ട് സുലക്ഷ്യം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു ഭക്തനോ അങ്ങനെയല്ല ഈശ്വരൻ്റെ കാരുണ്യം അതുമാത്രമാണ് ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഈശ്വര സാക്ഷാത്കാരം തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഭക്തനറിയാം അപ്പോൾ അതുകൊണ്ട് മറ്റ് മാർഗങ്ങളെക്കൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്ന അവസരത്തിൽ ഭക്തി മുന്നിട്ട് നിൽക്കും എന്നുള്ളതാണ് പക്ഷേ ഭക്തി ഉള്ളപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും അഹങ്കാരവും ഉണ്ടാവും ഞാൻ വലിയ ഭക്തനാണ് എന്നുള്ളത് ഒരു അഹങ്കാരമാണ് ഞാൻ എന്നെപ്പോലെ ഭക്തി മറ്റുള്ളവർക്കുണ്ടോ എന്നുള്ള ചിന്ത പോലും അഹങ്കാരമാണ് കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ ഭഗവാൻ പ്രസന്നനായി കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ദുർലഭമായിട്ടില്ല പക്ഷെ ആ ചിന്ത കയറി 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 പോകുമ്പോൾ അത് ഒരുവനെ മതോന്മത്തനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭക്തൻ എന്നുള്ളത് എങ്ങനത്തെ ഭക്തി വേണം നിഷ്കാമമായ ഭക്തി വേണം അതിന് അനവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഭാഗവതത്തിലൊക്കെ കാണാം അഹങ്കാരം കൂടിക്കൂടി പോകുമ്പോൾ ഈശ്വരകാരുണ്യം നമുക്ക് അനുഭവ ഭേദ്യമായിട്ട് വരില്ല എന്നുള്ളതാണ് പറയുന്നത് താനഹം ദുഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാംബരശ്രമശുഭാനാസുരീഷ്വേവ യോനിഷു ഈ പ്രപഞ്ചത്തിലെ നരാധമന്മാര് കൂടിക്കൂടി വരിക അല്ലേ അവരിലെ ആസുരി അവരെ വീണ്ടും വീണ്ടും ഭഗവാൻ ജനിപ്പിക്കുന്നത് ആസുരി യോനികളാണ് യോനികളിലാണെന്നാണ് പറയുന്നത് ശിശുപാലനും
ദന്തവക്രനും കംസനും ഒക്കെ ആസുരി യോനികളിൽ വീണ്ടും വീണ്ടും വന്ന് ഭവിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ്? അവര് ജയവിജയന്മാര് വളരെ ഭഗവാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തന്മാരായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു? അഹങ്കാരം ഉണ്ടായി അല്ലേ? സനകാദി മഹർഷിമാരോട് അപമര്യാദയായിട്ട് പെരുമാറുക എന്നുള്ളൊരു അഹങ്കാര നിമിത്തമാണ് അവരെ വീണ്ടും വീണ്ടും ജനിച്ചത്. മൂന്ന് പ്രാവശ്യം ആസുരി യോനികളിൽ കിടന്ന് ജനിച്ച് അസുരന്മാരായി രാക്ഷസന്മാരായി ജനിച്ച് ജീവിച്ച് ആണ് പരമപദത്തെ വീണ്ടും തിരിച്ച് പ്രാപ്തമാകുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ അവിടെ അവരെ ആ നരാധവന്മാരെ അസുരി യോനിയിലേക്ക് വിടും എന്നുള്ളതാണ്. അത് ആ അഹങ്കാരത്തിന് വാത്രീഭൂതരായിട്ടുള്ളതാണ് ഗോപികളും അല്ലേ. ഏവം ഭഗവത കൃഷ്ണ ലബ്ധമാനാമഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവീ. വ്രജസുന്ദരികൾ അവർക്ക് ഭഗവാനോടുള്ള അഗമ്യമായ സ്നേഹം പ്രേമവും ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ താനാണെന്നുള്ള ചിന്ത ഗോപികളെ അഹങ്കാരികളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. മതമുണ്ടായി എന്നാണ് പറയുന്നവർക്ക്. അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ അടുത്ത് നിന്ന് അന്തർധാനം ചെയ്തു എന്നാണ് പറയുന്നത്. താം സാം തത് സൗഭഗതമതം വീക്ഷ്യ മാനം ചകേശവഹ പ്രശമായ പ്രസാദായ തത്രൈവാന്ധരധീയത. കൂടെ ഒരു ഗോപിയെ കൊണ്ട് പതുക്കെ അങ്ങോട്ട് മാറി നിന്നു. അവിടെ നിന്ന് ഗോപികളിൽ നിന്നും മാറി നിന്നു. അപ്പം ഈ ഗോപി ആരാണോ, ഏത് ഗോപികയാണോ കൃഷ്ണനോട് കൂടെയുള്ളത്, ആ ഗോപികയ്ക്ക് എന്ത് സംഭവിച്ചു? അവരുടെ മതം മൂത്തു, അവർക്ക് മതം കൂടി. അപ്പോൾ എന്തുണ്ടായി? എനിക്ക് നടക്കാൻ വയ്യല്ലോ കൃഷ്ണ എന്ന് അവൾ പറഞ്ഞു. കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ കുഴപ്പമില്ല, നിന്നെ ഞാൻ എടുത്തോളാം, ഞാൻ നിന്നെ തോളത്ത് കയറ്റി വെച്ചോളാം എന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കൃഷ്ണൻ മറിയുകയും ചെയ്തു. ആ സമയത്ത് ആ ഗോപിക്ക് ഉണ്ടായ ആ മനസ്സിലെ മതം അഹങ്കാരം ഇല്ലാതായി. പിന്നീട് എല്ലാവരും ചേർന്ന് യമുനയുടെ പുളിനത്തിൽ യമുനയുടെ തീരത്ത് എത്തി അവരെല്ലാം കൃഷ്ണനെ അന്വേഷിക്കുകയാണ്. അവരെങ്ങനെയാണ് പാടുന്നത്? അവർ പാടുക അല്ലേ, ഗോപികകൾ പാടുകയാണ്. പ്രജവധുക്കളുടെ സന്താപത്തെ അകറ്റുന്ന അല്ലയോ വീരനായ കൃഷ്ണ, മന്ദഹാസത്താൽ അവയുടെ അങ്ങയുടെ ചിരി, ആ ചെറിയ സുസ്മേരവദനം എല്ലാ ജനങ്ങളുടെയും അഹങ്കാരത്തെ നീക്കും. അങ്ങനെയുള്ളതാണ്. അവിടുന്ന് ഞങ്ങൾക്ക് സഖാവാണ്. അവിടുത്തെ കിങ്കരികളായ ഞങ്ങളെ അന്ന് സ്വീകരിച്ചാലും അങ്ങയുടെ മുഖകമലം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ കൃഷ്ണ എന്ന് പറയുകയാണ്. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിധ ഭജസഖേ ഭവ കിങ്കരീനിമ നോ ഭജസഖേ ഭവ കിങ്കിരി കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. അങ്ങയുടെ ആ മുഖകമലം ഒന്ന് കാണട്ടെ കൃഷ്ണ എന്ന് ഗോപികമാര് ആ യമുനയുടെ തീരത്ത് വന്ന് നിന്ന് പറയുകയാണ്. ഗോപികളുടെ അഭിമാനം തകർന്നു അല്ലേ, ദൈന്യം തെളിഞ്ഞപ്പോൾ ഭഗവാൻ പ്രിയനായി, ഭഗവാന് പ്രിയമായി, ദ്വേഷം മാറി. ഭഗവാന് ആ പ്രിയത്വത്തോടുകൂടി അവരെ അവരുടെ മുമ്പിൽ വീണ്ടും ആവിർഭവിച്ചു എന്ന് ഭാഗവതം പറയുന്നു. താസാമാവിരഭൃച്ഛൗരീസ്മയമാനാമുഖംബുജ അല്ലേ, അവിടെ ആവിർഭവിച്ചു ശൗരി എന്നാണ്. ആ ഭഗവത്കാരുണ്യം അല്പം ലഭിച്ച അവർക്ക് ഏതബുദ്ധി വിമാനവും വർദ്ധിച്ചു അല്ലേ. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളുടെ ദേഹാഭിമാനം പോയി, നിങ്ങൾക്ക് ഭേദബുദ്ധിയും പോയി, നിങ്ങൾക്ക് ദീനത കൈവന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ദർശനത്തെ തരികയാണ് എന്ന്. അതാണ് ഇവിടെ പ്രിയത്വവും ദ്വേഷത്വവും ഉണ്ടാക്കുന്നത്. അതായത് ഭഗവാന് ഇതൊന്നുമില്ല, ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നതെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള സങ്കല്പ വിചാരങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്നുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ പ്രിയദ്വേഷങ്ങളായിട്ട് മാറുന്നു എന്ന് തോന്നിപ്പിക്കുന്നു എന്ന് വേദാന്തം പറയുകയാണെങ്കിൽ,
ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ്, സങ്കല്പ വിചാരങ്ങളാണ്. അല്ലാതെ ഭഗവാന് ഭേദബുദ്ധി ഇല്ല എന്നുള്ളത് ഗീത വളരെ ക്ലിയറായിട്ട് വളരെ സത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഗവതവും അതിനെ തിരസ്കരിക്കില്ല. പക്ഷേ കഥാതന്തുക്കളിൽ കൂടി നമ്മളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ, അഹങ്കാരത്തെ, മതത്തെ ഒക്കെ കാണിച്ചു തരികയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ദീനത വരികയാണെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എളുപ്പമാവും. അല്പമെങ്കിലും അഹങ്കാരം വന്നാൽ, മതം വന്നാൽ അത് സാധ്യമാവില്ല എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു ഭാഗവതം. ആ ഭാഗവതം അതുപോലെ തന്നെ ഇവിടെ ഗീതയിൽ പറയുന്നു, നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നു. ഓം തത് സദ്.